പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതയുടെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹാർദവമായി. എല്ലാവരെയും ദൈവം ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഈ മനോഹരമായ ഒരു പ്രഭാതം കാണുവാൻ ദൈവം ചെയ്ത കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ മനവേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഇതാണ്, ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, നീരസം ഭോഷനെ കൊല്ലുന്നു. ഇതെത്ര സത്യമാണല്ലേ. ഹല്ലേലൂയ. ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. അവസാനം അവർ ഹാമാനെ കഴുകുമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, 7-ാം അധ്യായം 10-ാം വാക്യം, ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിഹീനനായ ഹാമാൻ ആയിരിക്കരുത്. നിങ്ങളുടെ കോപത്തിന്റെ കുരുക്ക് നിങ്ങളുടെ കഴുത്തിൽ മുറുകുന്നതിന് മുൻപ് അതെന്നേക്കുമായി അറുത്തു കളയുക. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു. നിങ്ങളുടെ കോപത്തിന് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കും, ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധിയും ഉണ്ടാകും. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. സദൃശ്യവാക്യം 19:19. കോപത്തിന് ഒഴികഴിവില്ല എന്ന് തിരുവചനം പറയുന്നു. എന്തെന്നാൽ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. തുടർന്ന് നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ, മറ്റുള്ളവർ എന്നെ കോപിപ്പിച്ചു, ആയതിനാൽ ഞാൻ വലിയ അസ്വസ്ഥനാണെന്ന് ചിലർ ഒഴികഴിവ് പറയാറുണ്ട്. ഭൂമിയിൽ അതിസൗമ്യനായിരുന്ന മോശയെ ശ്രദ്ധിക്കുക. അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. സങ്കീർത്തനം 106:33. ദൈവം അവനോട് വളരെ കഠിനമായി പ്രവർത്തിച്ചു. 40 വർഷം ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവപുരുഷന് ആ നല്ല ദേശം ഒരു പ്രാവശ്യം പോലും സന്ദർശിക്കുവാൻ സാധിച്ചില്ല. ദൂരെ നിന്ന് കാണാൻ മാത്രമാണ് ദൈവം അനുവദിച്ചതെന്ന് നമുക്കറിയാം. ഒരിക്കൽ മോശ കോപിച്ചപ്പോൾ അതിന് പരിഹാരം എന്നവണ്ണം ദൈവം അവനോട് പാറയോട് കൽപ്പിക്ക എന്ന് അരുളി ചെയ്തു. നിന്റെ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ അതിനുള്ള പരിഹാരം അതാണ്, വിടുതലിനായി ക്രിസ്തുവാകുന്ന പാറയോട് സംസാരിക്കുക. സ്തോത്രം. 1 കൊരിന്ത്യർ 10:4 നമ്മളത് കാണുന്നത്. ഹല്ലേലൂയ. ക്ഷമ നഷ്ടപ്പെടുമ്പോൾ അതിനുള്ള പരിഹാരം അതാണ്, വിടുതലിനായി ക്രിസ്തുവാകുന്ന പാറയോട് സംസാരിക്കുക. അയ്യോ കഷ്ടം. പാറയോട് കൽപ്പിക്കുന്നതിന് പകരം മോശ ജനത്തോട് കോപത്തോടെ സംസാരിച്ചു. ഒരു ദുഷ്ടാത്മാവ് നിന്നെ ഭരിക്കുമ്പോൾ സുബോധത്തോടെ സാവധാനം സംസാരിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. കോപം രോഗത്തോടും ദുഃഖത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കാണും. അടുത്ത കാലത്ത് കഠിനമായ കോപത്താൽ മറ്റൊരാളെ പിടിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തി ഹൃദയാഘാതത്താൽ മരണമടഞ്ഞു. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ എന്ന് സങ്കീർത്തനം 37:8 നമ്മൾ വായിക്കുന്നു. കോപം കൊല്ലുന്നു. സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയൊക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോപം കൊല്ലുന്നു എന്ന് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതയാമത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവിന്റെ കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ഒരിക്കലും കോപിക്കുവാൻ പാപം ചെയ്യുവാൻ ഇടയാകാതെ കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവിനോട് ക്രിസ്തുവാകുന്ന പാറയോട് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ഇടതരണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മഹത്വം നീക്കേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.